മന്ത്രി വീണ ജോർജിന്റെ കുവൈറ്റ് യാത്ര അനിശ്ചിതത്വത്തിൽ, കേന്ദ്രാനുമതി ലഭിച്ചിട്ടില്ല. വീണ ജോർജും സംഘവും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തുടരുകയാണ്. രവീന്ദ്രൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേരും. അല്പസമയം മുൻപാണ് മന്ത്രി വിമാനത്താവളത്തിൽ നിന്ന് പ്രതികരിച്ചത്. മൃതദേഹങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കുന്നതടക്കമുള്ള ഏകോപനത്തിനായാണ് താൻ പോകുന്നതെന്നും വളരെ വേഗം അതിനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നുമായിരുന്നു അല്പസമയം മുൻപ് പ്രതികരിച്ചപ്പോൾ, മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ മന്ത്രി പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ മന്ത്രി വീണ ജോർജിന്റെ കുവൈറ്റ് യാത്ര അനിശ്ചിതത്വത്തിലാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. കേന്ദ്ര അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന വിവരങ്ങളും പങ്കുവയ്ക്കുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മന്ത്രിയും സംഘവും തുടരുകയാണ് എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ എയർപോർട്ടിൽ എത്തിയ മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. പക്ഷേ ഇപ്പോഴും മന്ത്രിക്ക് കുവൈറ്റിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല, കേന്ദ്ര അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് വരുന്നത്. ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ആജ്ഞ, അല്പസമയം മുൻപ് മന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. കുവൈറ്റിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു മന്ത്രി പ്രതികരിച്ചത്. പക്ഷേ ഇപ്പോൾ ആ യാത്ര സാധ്യമായിട്ടില്ല, ഇപ്പോഴും യാത്രയിൽ അനിശ്ചിതത്വമുണ്ട്, കേന്ദ്ര അനുമതി ലഭിച്ചില്ല എന്ന വിവരങ്ങളാണ് വരുന്നത്. എന്താണ് സംഭവിച്ചത്? വിശദാംശങ്ങൾ വീണ ജോർജ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ കാത്തിരിക്കുകയാണ്, അനുമതിക്കായി കാത്തിരിക്കുകയാണ് എന്നറിയാൻ കഴിഞ്ഞത്. കാരണം ഈ സംസ്ഥാനത്തെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യാപകവുമായി ബന്ധപ്പെട്ടുള്ള രക്ഷാപ്രവർത്തനത്തിനും ഏകോപനത്തിനും ഇപ്പോൾ കുവൈറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ സീറ്റിൽ ഒരു പ്രതിനിധി വേണ്ട എന്ന് തന്നെയാണ് കേന്ദ്ര തീരുമാനമെന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല സീറ്റിന്റെ ഒരു പ്രതിനിധി ഇത്തരം കാര്യങ്ങൾക്ക് വിദേശത്തേക്ക് പോകുമ്പോൾ കേന്ദ്രത്തിന്റെ അനുമതി വേണ്ടതുണ്ട്. ആ അനുമതി ലഭിച്ചില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോഴും വീണ ജോർജ് മിനിസ്റ്റർ മന്ത്രി വീണ ജോർജ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുകയാണ്, ഈ കേന്ദ്രത്തിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് എന്നാണ് അറിയുന്നത്. ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ കുവൈറ്റ് അപകടവുമായി ബന്ധപ്പെട്ട് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ കണ്ണീരിലാക്കുന്ന ഒരു വാർത്തയായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിസഭായോഗം അടിയന്തരമായി തീരുമാനമെടുക്കുകയും കേരളത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധി, രണ്ട് പ്രതിനിധികളാണോ, ജീവൻ ബാബുവും IAS-ഉം മിനിസ്റ്റർ വീണ ജോർജുമാണ് കുവൈറ്റിലേക്ക് തിരിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ അടിയന്തരമായി മന്ത്രിസഭായോഗത്തിന് ശേഷമാണ് മന്ത്രിയെയും മിനിസ്റ്ററെയും ആരോഗ്യമന്ത്രിയെയും ജീവൻ ബാബുവിനെയും കുവൈറ്റിലേക്ക് വിടാൻ കേരള സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള മറ്റ് പ്രൊസീജിയറുകൾ, അതായത് വിദേശകാര്യ മന്ത്രാലയത്തിന് ക്ഷണിക്കണം, കേന്ദ്രത്തിന്റെ അനുമതി തേടേണ്ട സാഹചര്യമുണ്ട്. വിദേശകാര്യ സഹമന്ത്രി ഇപ്പോൾ കുവൈറ്റിലുണ്ട്, ഇതുമായുള്ള ഏകോപനവുമായി ബന്ധപ്പെട്ട് കുവൈറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിന്റെ ഒരാൾ നിലവിൽ അവിടെ ആവശ്യമില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമ്മുടെ ഒരു വിദേശകാര്യമന്ത്രി കേന്ദ്രമന്ത്രി അവിടെ ഉള്ളപ്പോൾ സ്റ്റേറ്റിന്റെ ഒരു മന്ത്രിയുടെ ആവശ്യം പ്രത്യേകിച്ച് ഇല്ല എന്നുള്ള ഒരു നിരീക്ഷണത്തിലാണ് കേന്ദ്രം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അല്പം മുമ്പ് തന്നെ, അതായത് ഒരു മണിക്കൂർ മുൻപ് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഏകോപനം എത്തരത്തിലായിരിക്കും എന്നുള്ള ഒരു കാര്യം മന്ത്രി നമ്മളോട് സംസാരിച്ചതാണ്. അവിടെ എത്തിയ ശേഷം രണ്ടുപേരെ കൂടി തിരിച്ചറിയാറുണ്ട്. 23 പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 25 പേരിൽ രണ്ടുപേരാരൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൂടി തിരിച്ചറിഞ്ഞാൽ പ്രത്യേകം ചാർജ് ചെയ്തിട്ടുള്ള എയർഫോഴ്സിന്റെ ഫ്ലൈറ്റിൽ പെട്ടെന്ന് അടിയന്തരമായ മൃതദേഹം കേരളത്തിൽ എത്തിക്കാനാണ് നീക്കുമെന്നാണ് മിനിസ്റ്റർ അല്പം മുമ്പ് പ്രതികരിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഈ ഒരു നൂലാമാല ഉള്ളത് കൊണ്ട് എങ്ങനെയാണ് മന്ത്രിക്ക് കുവൈറ്റിലേക്ക് പോകാനാവുക എന്നുള്ള കാര്യം ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. തീർച്ചയായും ആജ്ഞ, ഒരു കാര്യം കൂടി, മന്ത്രി വിമാനത്താവളത്തിലേക്ക് കുവൈറ്റിലേക്ക് പുറപ്പെടാനുള്ള യാത്രയ്ക്ക് വിമാനത്താവളത്തിൽ എത്തുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള കേന്ദ്രാനുമതി ലഭിച്ചില്ല എന്ന കാര്യം അറിയാൻ സാധിച്ചിരുന്നില്ലേ?
ഇത് കേരള സർക്കാരിന്റെ തീരുമാനമായിരുന്നു ഭവ്യ മന്ത്രിസഭാ യോഗം തീരുമാനത്തിന് ശേഷം ഇങ്ങനെ പോവുക എന്നുള്ളതായിരുന്നു. ഒരു പക്ഷേ ഇങ്ങനെ സംസ്ഥാനം അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തതുകൊണ്ടും മാത്രമല്ല കേരളത്തിൽ നിന്ന് ഇത്രയും അധികം ആളുകൾ മരിച്ച ഒരു സാഹചര്യം, മരണമടഞ്ഞ ഒരു സാഹചര്യം കൂടി ഉള്ളപ്പോൾ ഒരുപക്ഷെ കേരളത്തിന്റെ പ്രതിനിധിയുടെ ആവശ്യം വന്നിട്ടുണ്ടെന്ന് ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ വിലയിരുത്തിയിട്ടുണ്ടാകാം. അത്തരത്തിലായിരിക്കാം ആരോഗ്യമന്ത്രിയും ജീവൻ ബാബു IAS-നെയും അവിടെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാർ അടിയന്തരമായി തുടങ്ങിയത്. അത് പെട്ടെന്ന് മന്ത്രിസഭാ യോഗം ചേർന്ന ശേഷം, ഈ ഒരു കാര്യത്തിന് വേണ്ടി മന്ത്രിസഭാ യോഗം ചേർന്ന ശേഷം തീരുമാനമെടുക്കുകയായിരുന്നു, അടിയന്തര തീരുമാനമെടുക്കുകയായിരുന്നു. ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു സാധ്യതയെ പറ്റി ആലോചിച്ചിട്ടുണ്ടാവില്ല എന്ന് വേണം. അത് കേന്ദ്രത്തിന് അനുമതി തേടേണ്ട ഒരു സാഹചര്യം എന്തായാലും ഇത്തരം പ്രത്യേകിച്ചും ഇങ്ങനത്തെ അടിയന്തര ഘട്ടങ്ങളിൽ ഒരു പ്രത്യേകിച്ചും രാജ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അടിയന്തര ഘട്ടങ്ങളിൽ ഇങ്ങനെ വിദേശകാര്യ മന്ത്രാലയത്തിന് കേന്ദ്ര മന്ത്രാലയത്തിന്റെ അനുമതി തേടേണ്ട സാഹചര്യമുണ്ട്. ആ അനുമതി ലഭിച്ചിട്ടില്ല. ഇതുവരെ ഒരുപക്ഷെ അനുമതി തേടിയിട്ടുണ്ടാകാം. ഇവിടുന്ന് തയ്യാറായപ്പോൾ തന്നെ അത് ലഭിക്കും, അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് നൂലാമാലകൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാകാം ഒരുപക്ഷെ അവർ യാത്രയ്ക്ക് തയ്യാറായത്. എന്തായാലും രണ്ടു മണിക്കൂർ മുമ്പേ ഒരു 7:00 കൂടി എയർപോർട്ടിൽ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ മിനിസ്റ്ററുമായി സംസാരിച്ചതാണ്, സംസാരിച്ചപ്പോഴൊക്കെ പറഞ്ഞതും അവിടെ അതായത് കുവൈറ്റിൽ എത്തിയ ശേഷമുള്ള നിയോഗമനത്തെ പറ്റി ആയിരുന്നു സംസാരിച്ചിരുന്നത്. അടിയന്തരമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് പോകുന്നത് എന്നുള്ള കാര്യമായിരുന്നു സൂചിപ്പിച്ചിരുന്നത്. എന്നിരുന്നാൽ പോലും ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് അത് വിദേശ ഇത് കേന്ദ്ര മന്ത്രാലയത്തിന്റെ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ച ശേഷം മാത്രമേ ഒരു വിദേശകാര്യ സഹമന്ത്രി അവിടെ ഉള്ളപ്പോൾ ഒരു പ്രതിനിധി അവിടെ ഉണ്ട് ഇത്തരം കാര്യങ്ങൾ നോക്കിക്കാണാൻ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ മാനേജ് ചെയ്യാൻ ഒരു പ്രതിനിധി അവിടെ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഒരു സ്റ്റേറ്റിന്റെ ഒരു പ്രതിനിധിയുടെ ആവശ്യമില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു ലഭിച്ച ശേഷം മാത്രമേ ആരോഗ്യമന്ത്രിക്ക് കുവൈറ്റിലേക്ക് പോകാനുള്ള കേന്ദ്രാനുമതി മന്ത്രി വീണ ജോർജിനും സംഘത്തിനും ലഭിച്ചില്ല എന്ന് മനസ്സിലാക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി എന്തായിരിക്കും മന്ത്രിയുടെ നീക്കം? നിലവിൽ മന്ത്രി ഇപ്പോഴും വിമാനത്താവളത്തിൽ തുടരുകയാണ്. അനുമതി ലഭിച്ചില്ലെങ്കിൽ വീണ ജോർജിന്റെ കുവൈറ്റിലേക്കുള്ള യാത്ര മുടങ്ങുമെന്ന് തന്നെയാണ് ഭവ്യ മനസ്സിലാക്കുന്നത്. എന്തായാലും കേന്ദ്ര മന്ത്രാലയത്തിന്റെ അനുമതിക്ക് വേണ്ടി മന്ത്രി വീണ ജോർജിന്റെ കുവൈറ്റ് യാത്ര അനിശ്ചിതത്വത്തിലാണ്. കേന്ദ്ര അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല. വീണ ജോർജും സംഘവും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇപ്പോഴും തുടരുകയാണ്. ആജ്ഞാ രവീന്ദ്രനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.